നമസ്കാരം. നമ്മുടെ സലീം കുമാർ, അദ്ദേഹത്തിനെ ഈ സിനിമ കാണുന്നവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം നല്ല രസകരമായിട്ടുള്ള കോമഡികളൊക്കെ പറയും. ചില കോമഡികൾ കാലങ്ങൾക്ക് ശേഷമാണ് അത് ശരിക്കും കത്തി കയറാറുള്ളത്. ഈ ട്രോളർമാർക്കുമൊക്കെ ഇദ്ദേഹത്തിന് പെരുത്തിഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും ചില ഡയലോഗുകൾ അല്ലെങ്കിൽ ചില അഭിനയ മുഹൂർത്തങ്ങളൊക്കെ പിൽക്കാലത്താണത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ട്രോളർമാർ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നത്. അദ്ദേഹം ഈ ലക്ഷദ്വീപ് നിവാസികളെ പിന്തുണച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത്, തേങ്ങയ്ക്കും മത്സ്യത്തിനും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും കേരളത്തിനെയും മറ്റ് സംസ്ഥാനങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട ജനതയാണ് ലക്ഷദ്വീപുകാരെന്ന്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിനോട് 100% യോജിക്കുന്നു. ദ്വീപുകാർ അത്തരക്കാർ തന്നെയാണ്. നമ്മളോ ഇങ്ങനെയായി? നമ്മൾ മലയാളികളോ ഇങ്ങനെയായി? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സ്വയംപര്യാപ്തതയായിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയില്ല, നെല്ലില്ല, അല്ലെങ്കിൽ മറ്റ് ധാന്യ വസ്തുക്കളില്ല, പച്ചക്കറികളില്ല, പാലില്ല. ഒരു സാധനവും നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമായിട്ടുള്ള സംഗതികൾ ഇവിടെ ഇല്ല. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ആ ദ്വീപുവാസികളും കഴിയണം എന്നാണോ സലീം കുമാർ ഉദ്ദേശിച്ചത്? ദേ, ഇത് തന്നെയാണ് കാര്യം. അവരെ സ്വന്തം കാലിൽ നിർത്താൻ, സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഈ അനാർക്കയിൽ എന്ന സിനിമയിൽ എത്ര മനോഹരമാണ് ആ നാട്. ആ സിനിമയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിദേശിയെ കണ്ടിട്ടുണ്ടോ? പട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പട്ടിയുടെ കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നത്. ഏതെങ്കിലും ടൂറിസ്റ്റുകളെ, ഏതെങ്കിലും വിദേശ സഞ്ചാരികളെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്നുള്ള വല്ല സായിപ്പന്മാരോ മതാമ്മമാരോ ഒക്കെ ഏതെങ്കിലും സീനിൽ വന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവോ? നിങ്ങൾ കണ്ടുവോ? കണ്ടില്ല. ഇത്രയും ഭംഗിയേറി, ഇത്രയും മനോഹരമായ ഒരു ദ്വീപ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളെ പറ്റി നമ്മൾ ആലോചിക്കാത്തത്? അല്ലെങ്കിൽ ഇത്ര കാലവും നമ്മുടെ സർക്കാരുകൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇന്നിപ്പോൾ തേങ്ങയ്ക്കും മത്സ്യത്തിനും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ദ്വീപുകാർക്ക് അവരുടെ ആ വാസസ്ഥലം ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറുകയാണെങ്കിൽ, ഇന്നിപ്പോൾ അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് അങ്ങോട്ട് ചെന്ന് അവരെ ആശ്രയിക്കേണ്ട രീതിയിൽ വരും. കാര്യം ഈ സാധനമെല്ലാം അവർ ചോദിക്കാതെ തന്നെ അവരുടെ ഇടങ്ങളിലേക്ക് എത്തപ്പെടും. അതല്ലേ സത്യം? ദ്വീപുവാസികളുടെ ജീവിത നിലവാരം തന്നെ മാറും തീർച്ചയായിട്ടും. മാലിദ്വീപും ലക്ഷദ്വീപിനെ പോലൊരു ദ്വീപാണ്. എത്രയെത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ദ്വീപ് ഓരോ വർഷവും സന്ദർശിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു കൊച്ചു ദ്വീപിലേക്ക് മലയാളിക്ക് പോകണമെങ്കിൽ തന്നെ എത്രയെത്ര കടമ്പകൾ കടന്നാലാണ് അവിടേക്ക് ചെല്ലാനാവുക? ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു ദ്വീപുകാരനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ദ്വീപ് വിട്ട് വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കോളാൻ. ഒരു ദ്വീപുകാരനോടും ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ആകെ ചെയ്യുന്ന കാര്യം, തീരദേശ നിയമപ്രകാരം ചില നടപടികളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഇന്ത്യയിലുടനീളം സ്മാർട്ട് സിറ്റിയും അതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം എന്തു ആവട്ടെ, നമ്മുടെ കൊച്ചിയിൽ തന്നെയുണ്ട്. ഇതേപോലെ ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ കുറച്ച് സ്ഥലം എടുത്ത് ഇട്ടിരുന്നു. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറേ മത്സ്യത്തൊഴിലാളികൾ അവിടെ വന്ന് ഷെഡ് കെട്ടുകയും അവിടെ താമസിക്കുകയൊക്കെ ഉണ്ടായി. പിന്നീട് ആ സ്ഥലം തിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ ഒഴിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അതാണ് മറ്റ് രീതിയിൽ ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇതിന് എന്തൊക്കെ നിറമാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. 6-7 മീറ്റർ മാത്രം വീതിയുള്ള റോഡുകളാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. അത് കുറച്ച് വീതി കൂട്ടി, കുറച്ച് യാത്രാ സൗകര്യങ്ങൾ കൂട്ടി, നല്ല ഹോസ്പിറ്റലുകളും അതുപോലുള്ള വിദ്യാലയങ്ങളൊക്കെ വരണമെന്നുള്ള രീതിയിൽ അവിടെ കുറേ വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അയ്യോ ഞങ്ങളുടെ കുടിലിടിക്കുന്നേ അല്ലെങ്കിൽ വീടുകളിടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് അതിന് വേറെ നിറവാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാത്തത് എന്താണ്? അനധികൃതമായി കെട്ടിപ്പൊക്കിക്കഴിഞ്ഞാൽ ഏത് വലിയവൻ്റെ ആണെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റും അല്ലെങ്കിൽ ഫ്ലാറ്റ് പൊളിച്ചു മാറ്റും എന്നത് നമ്മൾ മരട് ഫ്ലാറ്റിൽ കണ്ടതല്ലേ? മൂന്നാറിൽ എത്ര കോടിയുടെ കെട്ടിടങ്ങളാണ് ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. അന്ന് ആർക്കും ഇത്ര വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇത് സർക്കാരിൻ്റെ സ്ഥലത്ത് കെട്ടിയിരിക്കുന്ന വീടുകളോ കുടിലുകളോ ഒക്കെ അവരോട് മുന്നറിയിപ്പ് കൊടുത്തിട്ട് തന്നെയാണ് പൊളിച്ചു മാറ്റുന്നത്. അതിലെന്താണ് തെറ്റ് എന്നാണ് മനസ്സിലാവാത്തത്. അതിന് മറ്റൊരു നിറം കൊടുത്തു. ഈ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് എന്തിനാണ്? ഇനി വേറൊരു കരച്ചിലാണ്, കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ മാംസവും മത്സ്യവും പോലും കിട്ടുന്നില്ല എന്ത്? നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ കളിച്ചു പോകാൻ? ഇവിടെ കേരളത്തിലും ഉണ്ടല്ലോ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത്. ഏത് കുട്ടിക്കാണ് ഉച്ചയ്ക്ക് മത്സ്യവും മാംസവും ഇവിടെ ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്നത്? പിന്നെ എന്തേ ലക്ഷദ്വീപുകാർക്ക് മാത്രം ഇത്ര പ്രത്യേകത? എന്തേ അവർക്ക് മാത്രം കൊമ്പുണ്ടോ? എന്താണ് അവർക്കുള്ള പ്രത്യേകത? മലയാളി കുട്ടികളെ പോലെ തന്നെ
കണക്കാക്കേണ്ടവരല്ലേ ലക്ഷദ്വീപിലുള്ള കുട്ടികളെ? എന്താണ് അവർക്കുള്ള പ്രത്യേകത? അത് ആദ്യം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരൂ. അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞ് എന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ് പറയുന്നത്. ഇവിടുത്തെ ഏത് കുട്ടികൾക്കാണ് ഉച്ചയ്ക്ക് മത്സ്യവും മാംസവും കൊടുക്കുന്നത്? അതേപോലെ തന്നെ അതിനുള്ള അതേപോലെ തന്നെ കൊടുക്കേണ്ട കാര്യമുള്ളൂ ലക്ഷദ്വീപിൽ. അതെന്തോ മഹാ അപരാധം പോലെയാണ്. ബീഫ് നിരോധനം, ഈ ബീഫ് എന്ന് പറഞ്ഞു അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് സംഘപരിവാറിന് വിരുദ്ധമാവും എന്നുള്ള രീതിയിലാണ് ഇവർ ഈ അജണ്ടയും കൊണ്ട് പൊക്കിക്കൊണ്ട് വരുന്നത്. ഇതൊക്കെ തേഞ്ഞ് പഴകിയതാണ് ഹേ. ഈ ശൂലം, ഗർഭിണി, ഭ്രൂണം, ഈ ചാണകം, മൂത്രം, ബീഫ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ മടുപ്പുണ്ടായിട്ടില്ലേ? ഇതിലൊക്കെ സത്യം ജനങ്ങൾക്കറിയാം. ഇന്ന് എത്ര ഭംഗിയായിട്ടാണ് അവർ വളച്ചൊടിക്കുന്നത് നോക്കുക. ഉച്ചഭക്ഷണത്തിന് മാംസം നിർത്തി, ആ കൂട്ടത്തിൽ ബീഫുണ്ട്, കോഴിയുണ്ട്, മറ്റു മാംസങ്ങളും ഉണ്ട്. അതിനാണ് ബീഫ് നിരോധിച്ചെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്നത്. ഉച്ചയ്ക്ക് സ്കൂളിൽ കുട്ടികൾക്ക് മാംസാഹാരം കൊടുക്കേണ്ട പകരം മത്സ്യം കൊടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലാണ് അവരെത്തിയത്. അത് ആ വിദ്യാഭ്യാസ രംഗമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതിന് ഏത് നിറമാണ് ഇവിടെ കൽപ്പിച്ച് കൊടുത്തതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നത്. പശുവിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. സർക്കാർ ഫാമിലെ പശുക്കളുടെ വളർത്തലും ആ പാലുൽപ്പാദനവും നിർത്തി. കാര്യം അവർക്ക് നഷ്ടമായതുകൊണ്ട് 1 ലിറ്റർ പാലുണ്ടാക്കണം, ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 800 രൂപയോളം ചിലവാണ്. അത്രയും സ്റ്റാഫിനെ വെക്കണം. പുല്ല് കൊണ്ടുവരുന്നത് മിനിക്കോയ് ദ്വീപിൽ നിന്നാണ്, കാലിത്തീറ്റ കൊണ്ടുവരുന്നത് കോഴിക്കോട് പോലുള്ള സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവർ ആ പരിപാടി അങ്ങ് നിർത്തി. അല്ലാതെ ദ്വീപവാസികൾ ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ വളർത്തിക്കോ? അവരോട് ആരും നിർത്താൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ രീതിയിലാണ് ഓരോ കഥകൾ ഇവിടെ അടിച്ചിറക്കുന്നത് നോക്കുക. അതും ഈ സോഷ്യൽ മീഡിയ ഘട്ടത്തിൽ നിങ്ങൾക്ക് നാണവും ഉളുപ്പും ആവുന്നില്ലേ? ഇതൊക്കെ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ എത്ര കാലം നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം എല്ലാവരും അറിയുക തന്നെ ചെയ്യും. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടന്നത്? ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം അടിച്ചുപൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ അറിവിൽ എത്ര മുസ്ലിങ്ങളെ ഇവിടുന്ന് പുറത്താക്കി? പറയൂ, ഒരാളെയെങ്കിലും പറയാമോ? ഒരാളെയെങ്കിലും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിരന്തരം വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് ഈ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയകളെ മാത്രം വിശ്വസിച്ചുകൊണ്ടല്ല ഒരു മനുഷ്യനും ജീവിക്കുന്നത്. സത്യങ്ങളറിയാൻ പല മാർഗങ്ങളുണ്ട്. എത്ര 100 കണക്കിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഉണ്ടറിയോ? എത്ര ഓൺലൈൻ ചാനലുകളുണ്ടെന്നറിയാം? കുറേ പേരെങ്കിലും സത്യം വിളിച്ച് പറയാതിരിക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാ കാലത്തും എല്ലാവരും പറ്റിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുക. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് തടയാനൊന്നും ആവത്തില്ല. ആ സത്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കാര്യം നിരവധി അനവധി സമരങ്ങൾ നടത്തി തേഞ്ഞ് പൊളിഞ്ഞ് പാളി സാഹിയിരിക്കുന്നവരാണ് നിങ്ങൾ. കേന്ദ്ര സർക്കാർ എടുത്ത പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ലക്ഷദ്വീപിൽ നടപ്പാക്കുമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിനി പിണറായിയല്ല ഏത് പൊന്നു തമ്പുരാൻ വിചാരിച്ചാലും അതിനെയൊന്നും തടയാനാവില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ, അതാണ് ചെയ്യേണ്ടത്. എന്തേ പറ്റുമോ? തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.